ഇപ്പൊ ഇറങ്ങി വന്നല്ലോ, ഇപ്പൊ നിങ്ങള് നമ്മള് പ്രണയിക്കുമ്പോ വേറൊരു ലോകത്താ, കല്യാണം കഴിഞ്ഞു 1 മന്ത് കഴിഞ്ഞു, നമ്മള് ഇമാജിൻ ചെയ്ത പോലെയാണ് ആഫ്റ്റർ മാരേജ് എങ്ങനെയുണ്ട്? അടിപൊളിയാണ്, സന്തോഷാണ്. ഞാനിപ്പോ ഇവിടെ വന്നപ്പോഴും സിത്തു 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 വാ എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാ സമയത്തും സിത്തുവിനെയാണ് വിളിക്കണേ. ആ കേറിങ് ഞാൻ നേരിട്ട് കണ്ടു. ശരിക്കും കേറിങ് ചേട്ടനാണോ? അതെ, അതാണ്. അവന് ഏറ്റവും ഇഷ്ടമായത് എന്താ? കേറിങ്, സ്നേഹം, പിന്നെ അങ്ങനെ നിർബന്ധമൊന്നുമില്ല, അവളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്ന ആളാ. ഓക്കെ, ഇവിടെ കണ്ണെഴുത്താണോ? ഞാൻ കണ്ണ് ആദ്യ അട്രാക്ഷൻ ആണ്, അതാണ് ആദ്യം ശ്രദ്ധിച്ചേ, അതാണ് ഏറ്റവും ഇഷ്ടമായേ. മെയിനായിട്ട് റീൽസും കാര്യങ്ങളൊക്കെ, പിന്നെ അവൾ ഓപ്പൺ ആയിട്ട് മനസ്സ് തുറന്ന് സംസാരിച്ചു, അങ്ങനെ എല്ലാ കാര്യവും ഓപ്പൺ ആയിട്ട് പറഞ്ഞു, ഒന്നും മറച്ചു വെച്ചിട്ടില്ല. അങ്ങനെ നിങ്ങളുടെ ലവ് സ്റ്റോറി ഇപ്പൊ എല്ലാവർക്കും അറിയാം എങ്കിലും ആദ്യം ഈ പറഞ്ഞ ഐ ലവ് യു എന്ന് പറഞ്ഞു, ആദ്യം വലിയ മൈൻഡ് ഒന്നും കൊടുത്തില്ല എങ്കിലും മനസ്സ് മാറിയത് ഇപ്പോഴാ? മനസ്സ് മാറിയത് വെച്ചാല് കൊറേ കഴിഞ്ഞപ്പോ ഇവള് തന്നെ ഒരു 12 മണിക്ക് ശേഷം എന്നെ വിളിച്ചു, വീഡിയോ കോൾ വിളിച്ചു, ഞാൻ ഫോൺ എടുത്തില്ല. പിന്നെ ഞങ്ങളുടെ ഗ്രൂപ്പിലെ സെക്രട്ടറി ഉണ്ട് നീലിമ എന്നുള്ള ചേച്ചി, ആ ചേച്ചിനെ ഞാൻ വിളിച്ചു സംസാരിച്ചു, ചേച്ചി ഇങ്ങനെ ഒരു കൊച്ചി ഗ്രൂപ്പിൽ നിന്ന് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്, ചേച്ചി ഒന്ന് ആ കൊച്ചിനോട് പറയണം, ഇപ്പൊ എനിക്ക് താല്പര്യമല്ല, ഒരു ചെറിയ രീതിയിൽ പറയണം എന്ന്. അപ്പൊ ചേച്ചി വിളിച്ചു കഴിഞ്ഞാൽ സംസാരിച്ചപ്പോ കുറച്ച് കഴിഞ്ഞപ്പോ ചേച്ചി എന്നെ തിരിച്ചു വിളിച്ചു, എടാ കൊച്ചിനോട് ഞാൻ പറഞ്ഞു, പക്ഷെ ആ കൊച്ചിന് നല്ല ക്രഷുണ്ട് നിന്നോട്, കൊച്ചിനോടൊന്നും പറഞ്ഞിട്ട് മനസ്സിലാവുന്നില്ല, അപ്പൊ നീ നിന്റെ ഇത് പറയാന്ന് പറഞ്ഞു. അപ്പൊ അവള് വീണ്ടും വിളിച്ചു, അപ്പൊ വിളിച്ചോണ്ടിരുന്ന സമയത്ത് ഞാൻ ഫോൺ എടുത്തു, അപ്പൊ കാര്യങ്ങളൊക്കെ അവള് ഓപ്പൺ ആയിട്ട് സംസാരിച്ചു, അങ്ങനെ ഇതിലേക്ക് എത്തി. അതെ, അമല് മതി തന്നെ തീരുമാനിച്ചു, നമ്മുടെ ഇഷ്ടത്തിന് വേണ്ടാന്ന് പറയാതെ തന്നെ മതി എന്ന് പറയാനുള്ള ഒരു റീസൺ എന്താ? അല്ല, കുറച്ചുകൂടെ ട്രൈ ചെയ്താ കിട്ടും, മിടുക്കി കിട്ടിയതൊക്കെ. അതാണ് ഉമ്മി കണ്ടത്. ഓക്കെ, വെയിറ്റ് ചെയ്യിച്ചു. ഇപ്പൊ നിങ്ങളുടെ ഈ കല്യാണം നടക്കുമ്പോഴേ ഇതുപോലെ ഇപ്പം പ്രണയിച്ച് കല്യാണം കഴിക്കണം അല്ലെങ്കിൽ നിങ്ങളെ പോലുള്ള ഒരുപാട് ആളുകളുണ്ട്, ഇപ്പൊ നിങ്ങൾക്കൊരു കൂട്ടായ്മ ഉണ്ട്, അതിൽ നിന്ന് തന്നെ കല്യാണം കഴിക്കുന്ന ആളുകളുണ്ടല്ലോ. അപ്പൊ ഈ പറയുന്ന ഇതുപോലെ കല്യാണം കഴിക്കണം ചിലപ്പം പെണ്ണ് സെറ്റ് ആവുന്നുണ്ടാവില്ല, എങ്കിലും അവർ ട്രൈ ചെയ്യുന്നുണ്ട്, ആൻഡ് അവർക്കൊക്കെ ഒരു മോട്ടിവേഷൻ കൂടിയാണ് നിങ്ങള്. സത്യം, ഇനി നിങ്ങളുടെ ഈ കല്യാണം കഴിഞ്ഞപ്പോ തന്നെ അവരുടെ ഫാമിലി ആയാലും പാരന്റ്സ് ആയാലും ഒക്കെ ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഇപ്പം ചിലർക്ക് ചിലപ്പം പറ്റിയൊരു പാർട്ട്ണറെ ലൈഫിൽ കിട്ടാണ്ടൊക്കെ വരും, അങ്ങനെയുള്ളവരോട് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? നിങ്ങളുടെ എന്നുവെച്ചാല് ആരും നോക്കുന്നില്ല, ആരും ശ്രമിക്കുന്നില്ല. ഇപ്പൊ ഞങ്ങള് ഗ്രൂപ്പ് കൂടെ കണ്ട് പരിചയപ്പെട്ട് അയ്യൊരു ഇതിൽ വന്നതാ. അതുപോലെ എല്ലാവരും എല്ലാവർക്കുള്ള ജോഡി എല്ലായിടത്തും ഉണ്ട്, എല്ലായിടത്തും ഉണ്ട്, ആരും ഒന്നാമത്ത് ഇങ്ങോട്ടേക്ക് ഇത് ശ്രമിക്കുന്നില്ല, അതാണ് മെയിനായിട്ടുള്ള വസ്തു. പിന്നെ എന്നുവെച്ചാല് നമുക്ക് രണ്ടാക്കും കുഴപ്പങ്ങളൊന്നുമില്ല, ബാക്കിയുള്ള ആൾക്കാർക്കൊക്കെ പല രീതിയിലുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്, നമുക്ക് അങ്ങനത്തെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നുമില്ല. അപ്പൊ അതിൻ്റെതായുള്ള പല ഇപ്പൊ ഒന്നാമത്തെ തന്നെ നമ്മളെ പോലെയുള്ള ആൾക്കാർക്ക് ജോലിക്കൊന്നും പോകുമ്പോൾ വലിയ വലിയ കമ്പനിയിലൊന്നും ജോലി ചെയ്യാൻ പറ്റില്ല, അതൊക്കെയാണ് പെൺകുട്ടികളൊക്കെ ഇക്കോട്ട് നിൽക്കുന്നത്. പിന്നെ വെച്ചാൽ വലിയൊരാളെ നമുക്ക് എന്തായാലും നമ്മളെ ജീവിതത്തിലേക്ക് വരില്ല, ഞാൻ അവൻ്റെ കൂടെ പോയാൽ അവൻ എന്നെ എങ്ങനെ പോറ്റും, അല്ലെങ്കിൽ എന്താ പറയുക, ഞാനും അവനും പോകുമ്പോൾ മോളും അല്ലെ മോനും അങ്ങനെയുള്ളൊരു ചിന്തയുണ്ടാവും, അയ്യൊരു ഇതുകൊണ്ടൊക്കെ തന്നെയാണ് ആളുകൾ എന്ത് പറയും എന്ത് പറയും എന്നുള്ളൊരു ഇത്. പക്ഷെ അതൊരു 2-3 ദിവസേ നിന്നിട്ടുള്ളൂ, എന്നുവെച്ചാ എല്ലാവർക്കും അതിന്റേതായുള്ള പരിമിതികളൊക്കെ ഉണ്ടല്ലോ, ഹൈറ്റിന്റെ പ്രശ്നം പറഞ്ഞ് ഒഴിവാക്കിയിട്ടുണ്ട്. നിങ്ങളുടെ സെയിം ഹൈറ്റ് ആണ് അതിൽ കൂടുതൽ? അല്ല, എന്നെക്കാട്ടും ഹൈറ്റ് ഉണ്ടായിരുന്നു. ആഹാ, അടിപൊളി. ഇവിടെയോ? ഇത് തന്നെ സെയിം. സെയിം, അടിപൊളി.